നമസ്കാരം. നമ്മുടെ സ്വപ്ന ചേച്ചിയുടെ ജാമ്യാപേക്ഷയൊക്കെ എൻഐഎ കോടതി തള്ളി. ഇനി രാഷ്ട്രീയക്കാർ എന്ത് ചെയ്യും? ഫുൾ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. എത്ര പേരുടെ പേരുണ്ടെന്നറിയില്ല. എന്തൊക്കെയായാലും ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ പേര് മുദ്രവെച്ച കവറിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പുറത്താകും. ചങ്കിടിപ്പാണ്, ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക്. എന്താ വിചാരിച്ചേ, എൻഐഎ കോടതിയിൽ ജാമ്യം കിട്ടി ഇവരങ്ങ് പുറത്തിറങ്ങി സുഖമായിട്ട് പോകും എന്ന് വിചാരിച്ചിരുന്നവർക്ക് തെറ്റി. ജാമ്യമില്ല, കൂടുതൽ ചോദ്യം ചെയ്യലുകൾ, കൂടുതൽ നടപടികൾ, കൂടുതൽ അന്വേഷണങ്ങൾ, അതിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ. രാഷ്ട്രീയക്കാർ ഞെട്ടിത്തരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് ലഭിക്കുന്ന റിപ്പോർട്ട്. സ്വർണ്ണക്കടത്ത് കേസിൽ രണ്ടാം പ്രതി സ്വപ്ന സുരേഷിന്റെ ജാമ്യാപേക്ഷ എൻഐഎ പ്രത്യേക കോടതി തള്ളിയിരിക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുന്ന കുറ്റകൃത്യമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അടക്കം ഈ സ്ത്രീക്ക് വലിയ സ്വാധീനമുണ്ട്, അതുപോലെ ഇവരെ ഏതെങ്കിലും തരത്തിൽ പുറത്തിറക്കിയാൽ ഇവർ തെളിവുകൾ നശിപ്പിക്കും എന്ന നിരീക്ഷണമാണ് കോടതി നടത്തിയത്. ഇത് പരിഗണിച്ചാണ് കോടതിയുടെ തീരുമാനം. സ്വർണ്ണക്കള്ളക്കടത്തിൽ സ്വപ്ന പ്രഥമ ദൃഷ്ടിയാ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് എന്ന കാര്യവും വ്യക്തമായിരിക്കുന്നു കോടതിക്ക്. അന്വേഷണ സംഘം സമർപ്പിച്ച കേസ് ഡയറിയും മറ്റ് ഡിജിറ്റൽ തെളിവുകളും പരിശോധിച്ച ശേഷമാണ് കോടതി ജാമ്യാപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. കേസിൽ യുഎയിലേക്ക് അന്വേഷണം വരാനിരിക്കെ, വ്യാപിപ്പിക്കാനിരിക്കെ കോടതിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് അനുകൂലമായ നിലപാടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് സാമ്പത്തിക കുറ്റകൃത്യം മാത്രമാണെന്നും യുഎപിയെ ചുമത്തിയത് തെറ്റാണെന്നും സ്വപ്നയുടെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുന്ന കുറ്റകൃത്യം ഭീകരപ്രവർത്തനത്തിന്റെ പരിധിയിൽ വരുമെന്ന് എൻഐഎ കോടതി ചൂണ്ടിക്കാട്ടി. അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വൻ സ്വാധീനമുള്ള സ്വപ്ന സ്വർണമടങ്ങിയ കാർഗോ വിട്ടുകിട്ടാൻ കസ്റ്റംസിനെ വിളിച്ചിരുന്നു എന്നും എൻഐഎ വ്യക്തമാക്കി. ഇതൊക്കെ തന്നെ പ്രഥമ ദൃഷ്ടിയാ ഇവർക്ക് ജാമ്യം നിഷേധിക്കാനുള്ള അല്ലെങ്കിൽ ജാമ്യം കൊടുക്കാതിരിക്കാനുള്ള കാര്യങ്ങളായിട്ടാണ് ഇപ്പോൾ എൻഐഎ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. വളരെ ശരിയാണ്, കൃത്യമായ ഒരു ഒബ്സർവേഷനാണ് ഇതിൽ നടത്തിയിരിക്കുന്നത് എൻഐഎ കോടതി. ഇവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വലിയ സ്വാധീനം ഉള്ള സ്ത്രീയാണ്. ഇവർ പുറത്തിറങ്ങിയാൽ ഏതെങ്കിലും വിധേന തെളിവുകളും അതുപോലെയുള്ള അനുബന്ധ രേഖകളും ഒക്കെ നശിപ്പിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന വാദം എൻഐഎ ഉന്നയിച്ചു. എൻഐഎ കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സന്ദീപ് നായരുമായി അടുത്ത ബന്ധമുള്ള ഒരു ഇടത് അനുകൂല പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാവ് അദ്ദേഹത്തിനെതിരെ അച്ചടക്ക നടപടി വേണമെന്ന റിപ്പോർട്ട് നടപടിയെടുക്കാതെ DGP ലോക്നാഥ് ബെഹ്റ മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ട് വരുന്നുണ്ട്. June 30 DIG സഞ്ജീവ് കുമാർ ഗുരുതൻ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയത്. പക്ഷേ DGP ഇത് ആ ഫയൽ സൈഡിൽ മാറ്റിവെച്ചിരിക്കുന്നു. എന്തിനാണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കണമെന്നാണ് ഇപ്പോൾ പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി സന്ദീപുമായി അടുത്ത ബന്ധമുള്ളയാളാണ് ഈ പോലീസ് ഓഫീസർ എന്ന അന്വേഷണത്തിൽ DIG കണ്ടെത്തിയിട്ടുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് സന്ദീപ് പിടിയിലായപ്പോൾ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി മണ്ണതല സ്റ്റേഷനിൽ നിന്ന് ഇയാൾ ഇറക്കിക്കൊണ്ടുപോയി. അത് റിപ്പോർട്ടുണ്ട്. ഇത് അച്ചടക്ക ലംഘനമാണെന്നും നടപടി വേണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. ചന്ദ്രശേഖരൻ എന്നാണ് ഈ ഓഫീസറുടെ പേര് എന്നാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നത്. ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനും അതുപോലെ സന്ദീപും ലോക്ക്ഡൌൺ സമയത്ത് ഉൾപ്പെടെ എറണാകുളത്തേക്ക് പലകുറി യാത്ര നടത്തിയിരുന്നതായി സൂചനയുണ്ട്. ഇയാൾക്കൊപ്പം ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന നേതാവും തിരുവനന്തപുരം റൂറൽ പോലീസിലെ നേതാവും ഉണ്ടായിരുന്നു. ഇവർ എറണാകുളത്തെ ഹോട്ടലിൽ മുറിയെടുത്ത് മദ്യപിച്ചിരുന്നതായി കണ്ടെത്തി എന്നും റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വാർത്തയിൽ സൂചിപ്പിക്കാനുള്ളത്. സ്വപ്ന സുരേഷിന്റെ ജാമ്യം നിഷേധിക്കപ്പെട്ടിരുന്നു നെഞ്ചിടിപ്പോടെ രാഷ്ട്രീയക്കാർ. ഒപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സന്ദീപ് നായരെ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥനെതിരെയുള്ള നടപടിക്ക് DIG കൊടുത്ത റിപ്പോർട്ട് ഇവിടെ DGP മാറ്റിവെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തൊക്കെയായാലും അന്വേഷണം കൃത്യമായി തന്നെ മുമ്പോട്ട് പോകുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഈ പുറത്തു വരുന്ന വാർത്തകളും സൂചനകളും ഒക്കെ തന്നെ. സ്വപ്നയുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല രാഷ്ട്രീയക്കാരുടെ പേരുകളും എഴുതി ചേർത്താണ് കോടതിയിൽ മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആരൊക്കെയായിരിക്കും രാഷ്ട്രീയക്കാർ, എങ്ങനെയൊക്കെ ആയിരിക്കും ഇതൊക്കെ പുറത്തു വരിക, നമുക്ക് നോക്കിയിരിക്കാം. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. Thank you.
വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം സമരസപ്പെടലുകളില്ല സത്യം മറച്ചു പിടിക്കുകയില്ല വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല മാറ്റിവെക്കുന്നുമില്ല ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും എല്ലാം ചേർത്ത് വെക്കുന്ന സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം സമരസപ്പെടലുകളില്ല സത്യം മറച്ചു പിടിക്കുകയില്ല വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല മാറ്റിവെക്കുന്നുമില്ല ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും എല്ലാം ചേർത്ത് വെക്കുന്ന സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം സമരസപ്പെടലുകളില്ല സത്യം മറച്ചു പിടിക്കുകയില്ല വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല മാറ്റിവെക്കുന്നുമില്ല ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും എല്ലാം ചേർത്ത് വെക്കുന്ന സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം